വർക്കൗട്ട് ആയില്ലേ? ഇല്ല, ഞാൻ ലാപ്ടോപ്പും ഫോണും ഒക്കെ എടുത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതാ. അപ്പോഴത്തേക്ക് മോനേട്ടനും ഇറങ്ങി പുറകെ വന്നു. ഞാൻ കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അല്ല, നീ ഇതാ നോക്കുന്നത് മോനേട്ടനെ കണ്ടോ? ഇല്ല, അത് കണ്ടില്ല. പക്ഷെ അതില് നീ പറഞ്ഞിരുന്ന പോലെ പാസ്വേഡ്സ് ഒന്നും സേവ്ഡ് ആയിരുന്നില്ല. സേവ്ഡ് അല്ലേ? അല്ല, അത് മാത്രല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും സേവ്ഡ് അല്ല. പിന്നെ കൂടുതലൊന്നും എനിക്ക് നോക്കാനും പറ്റിയില്ല. അപ്പോഴത്തേക്ക് മോനേട്ടൻ വന്നു. ഈ ഐഡിയ ഒന്നും വർക്ക്ഔട്ട് ആവുന്ന് എനിക്ക് തോന്നുന്നില്ല അമ്പിളി. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. വേറെ ഐഡിയ എന്ന് പറയുമ്പോ രണ്ടു വഴികൾ അടഞ്ഞു, പോസ്റ്റ്മാനും പാളി, പിതും പാളി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കൊരു കാര്യം തോന്നുന്നത് എന്താന്ന് വെച്ചാലേ, എന്റെ പരിചയത്തിലൊരു ചേച്ചിയുണ്ട്, അവരൊരു ഗവൺമെന്റ് സ്റ്റാഫാ. അവർക്ക് ചിലപ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വരും. ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കാം. അവര് എവിടെയാ ഉള്ളതെന്ന് അറിയില്ലോ, നോക്കട്ടെ. ഹലോ, ആ ചേച്ചി, ഞാൻ ആവണിയാ. ആ ചേച്ചി, എവിടെയാ ഉള്ളേ? എനിക്കൊന്ന് കാണണമായിരുന്നു, കുറച്ച് കാര്യങ്ങൾ അറിയാനായിരുന്നു. ആണോ? എന്നാ ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ. ഒരു കാര്യം ചെയ്യുക, എനിക്ക് ചേച്ചിയുടെ ലൊക്കേഷനെ ഒന്ന് വാട്സപ്പ് ചെയ്ത് തന്നേക്കോ. ശരി ചേച്ചി, ഞാൻ പെട്ടെന്ന് എത്താം. ശരി ശരി. എടാ, അവര് വീട്ടിലുണ്ട്, നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. അവര് ലൊക്കേഷൻ അയക്കും, നീ ഇതൊന്ന് നോക്ക്, ഞാൻ പോയിട്ട് ഹെൽമെറ്റ് എടുത്തിട്ട് വരാം. ആവണി, നീ ഇതെവിടെ പോണു? എനിക്ക് ഒരു അത്യാവശ്യമുണ്ട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ ഇതെന്തിനുള്ള പുറപ്പാടാണ്? മോഹനോട് പറഞ്ഞിരുന്നാ? ഞാനെന്തിനാ പ്രത്യേകിച്ച് പറയുന്നത്? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അമ്മ വിളിച്ചു പറയില്ലേ? ഞാൻ പറയും, നീ എങ്ങോട്ടാണ്, എന്തിനാണ്, എവിടെയാണ് പോണെന്ന് എനിക്കറിയോ? ഇതില് പറ്റിയ എന്ത് ചെയ്യും? വല്ലടത്തോട്ട് പോവാൻ ഇറങ്ങുമ്പോഴെങ്കിലും ഒരു നല്ല വർത്താനം പറഞ്ഞൂടെ അമ്മ. അമ്മ, ഞാൻ ഇന്ന സ്ഥലത്തോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ ശരി, ഇതിപ്പോ അവണി പോ. ആ അമ്മ, ഞങ്ങളൊരു അത്യാവശ്യത്തിന് പോകുന്നതാ, അതെന്താണെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, അതിന്റെ സമയമാകുമ്പോ ഞാൻ പറയാം. ഇത്രയും ദാഷ്ട്യം ഞാൻ ആർക്കും കണ്ടിട്ടില്ല. ദാഷ്ട്യോ? നല്ല വാക്കല്ലേ ഇന്നലെ സൂം മീറ്റിംഗിൽ സുധചേച്ചി പറഞ്ഞതാ. സുധചേച്ചി പറഞ്ഞതേ, നല്ലത് മാത്രം എടുത്താ മതി, ബാക്കി എടുക്കണ്ട. ഇതെന്നെ വീട്. അവിടെ കണ്ടത് ഹസ്ബൻഡ് ആണോ? അതെ, നാരായണ മക്കെല്ലാം അറിയോ? അറിയാം, മോഹനേട്ടന്റെ ഫ്രണ്ടാണ്. ചേച്ചി, പക്ഷെ ഞാനിവിടെ വന്നവരും മോനേട്ടൻ അറിയരുതെന്നൊന്ന് വക്കീലിനോട്. ഓ, അതിനെന്താ, ഞാൻ പറയാം. വക്കീലേ. ഓ, എന്താ സുധേ? ഇതെന്റെ ഫ്രണ്ടാണേ, ആവണി. ഹലോ. ഹലോ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാമെന്നാണല്ലോ ആവണി പറഞ്ഞത്. പറഞ്ഞോ. അറിയാം അറിയാം അറിയാം, എന്റെ സുഹൃത്തിന്റെ ഭാര്യ. ആവണി ഇന്ന് ഇവിടെ വന്ന കാര്യം അവളുടെ ഹസ്ബൻഡ് അറിയാൻ പാടില്ല. ഇല്ല, അറിയാൻ പാടില്ല. ഇല്ല, അറിയില്ല. സുധ പറഞ്ഞില്ലേ? അറിഞ്ഞെന്ന് ഞാൻ എങ്ങാനും പിന്നീട് അറിഞ്ഞ. ഞാൻ പറയില്ല സുധേ. എന്നാ കുഴപ്പമില്ല, വക്കീല് ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്ക. എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട ചേച്ചി. ഏയ്, അതിന് കുഴപ്പമൊന്നുമില്ല, വക്കീൽ എടുത്തോളൂ. വക്കീലെ, കുടിക്കാൻ എടുക്ക. ഓ, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ, അമ്പിളി. ആഹാ, എന്ത് ചെയ്യുന്നു? ഞാൻ പുറത്തറിഞ്ഞു, ഇപ്പൊ ഇവിടെ നാട്ടിലൊരു ബിസിനസ് നോക്കുന്നു. അവിടെ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ചേച്ചി, ചേച്ചിക്ക് അറിയാലോ ഞാൻ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈയിടെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു എനിക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണക്കാരൻ മോഹനേട്ടനാണെന്ന്. ആദ്യം ഞാനതങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല, പക്ഷെ പിന്നീടും വിളിച്ചു. അതിനുശേഷം നടന്ന പല കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോ എനിക്കൊരു ചെറിയ ഡൗട്ട്, എനിക്കതൊന്ന് ക്ലിയർ ചെയ്യണം ചേച്ചി.
മോഹനൻ കാരണം എന്തായാലും ആവണയ്ക്ക് ജോലി കിട്ടാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. ഇതൊക്കെ നമുക്ക് ഓൺലൈൻ നോക്കി അറിയാവുന്നല്ലേ ഉള്ളൂ. അവിടെയാണ് ചെറിയൊരു പ്രശ്നം. ആവണിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതും അത് ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നോക്കുന്നതും മോഹനേട്ടനാണ്. ഇത്രയും ബോൾഡ് ആയിട്ടും ആവണി ഇതൊക്കെ മോഹനാണോ ഏൽപ്പിച്ചേക്കുന്നത്? അതിനൊരു കാരണമുണ്ട് ചേച്ചി. 19 വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക. കല്യാണം കഴിഞ്ഞിട്ടും മോഹനേട്ടൻ എന്നെ പഠിക്കാൻ വിടുമായിരുന്നു. അന്നും ഒരു ഗവൺമെൻറ് ജോലി വാങ്ങണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹമുള്ളതും. ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നപ്പോഴാണ് ഞാൻ മാളുവിനെ പ്രഗ്നൻ്റ് ആയത്. കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ മാളുവിന് കുഞ്ഞിൽ കുറച്ചധികം അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അപ്പോൾ എനിക്ക് പരീക്ഷയ്ക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോൾക്കൊരു 4-5 വയസ്സായപ്പോഴാണ് ഞാൻ പിന്നെയും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം മോഹനേട്ടനോട് പറയുന്നത്. അതിന് മോഹനേട്ടന് എതിർപ്പൊന്നും പറഞ്ഞുമില്ല. പക്ഷെ അപ്പോഴേക്കും ഞാൻ അബിയെ ക്യാരിയിങ് ആയി. 1-2 പ്രാവശ്യം കോച്ചിങ്ങിനും മറ്റും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലീഡിങ് തുടങ്ങി. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു ഡോക്ടർ. അതോടെ ഞാൻ അതൊക്കെ നിർത്തിവെച്ച് റെസ്റ്റിലേക്ക് പോയി. ഡെലിവറിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പലപ്പോഴും മോഹനേട്ടൻ ജോലിക്ക് പോകാതെ എന്നെ നോക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത്രയും നന്നായിട്ട് മോഹനേട്ടൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്.